90കളിൽ ഹിന്ദി സിനിമയെ അടക്കി ഭരിച്ച ആളായിരുന്നു അബു സലീം. ദാവൂദ് ഇബ്രാഹിമിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, ദാവൂദ് ഇബ്രാഹിമിൻ്റെ അനുജൻ അനസിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, അങ്ങനെ നിരവധി വിശേഷണങ്ങളുണ്ട് ഈ അധോലോക നായകന്. ഒരു കാലത്ത് ബോളിവുഡ് സുന്ദരികൾ അബു സലീമിനെ ഒന്ന് കാണാനായി ക്യൂ നിന്നിരുന്നു. അദ്ദേഹത്തോടൊപ്പം കിടക്ക പങ്കിടാനായി നിരവധി പേരാണ് കാത്തുനിന്നത്. പക്ഷേ ഇപ്പോൾ അബു സലീം വെറും തറയിൽ ജയിലിൽ കിടക്കുകയാണ്. ആ അധോലോക നായകൻ്റെ കഥയാണ് ഇത്തവണത്തെ ഇൻഡെപ്തിൽ. ഉത്തർപ്രദേശിലെ അസം നഗറിലാണ് അബു സലീമിൻ്റെ ജനനം. അച്ഛൻ വക്കീലായിരുന്നു. അബു സലീമിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, കാര്യമായ വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നില്ല, അബു സലീമിന് അതിന് താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അബു സലീം സുന്ദരനായിരുന്നു, സംസാരത്തിൽ വളരെ മിടുക്കനായിരുന്നു, ആരെയും സംസാരിച്ച് വശീകരിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു, ഒരു നേതൃപാടവം അബു സലീമിന് ഉണ്ടായിരുന്നു. ഇത്രമാത്രമാണ് അബു സലീമിൻ്റെ കഴിവുകൾ. മാത്രമല്ല, അദ്ദേഹം നല്ലൊരു ബൈക്ക് മെക്കാനിക്ക് കൂടിയായിരുന്നു. അങ്ങനെ സ്വയം പഠിച്ചെടുത്ത അല്ലെങ്കിൽ ജന്മന സിദ്ധിച്ച ചില കാര്യങ്ങളും സ്വയം പഠിച്ചെടുത്ത ബൈക്ക് മെക്കാനിക്കൽ പോലുള്ള ചില തന്ത്രങ്ങളും മാത്രമാണ് അബു സലീമിൻ്റെ കൈമുതൽ. ഇതിനൊക്കെ ഉപരിയായി മറ്റൊരു കൈമുതൽ അബു സലീമിന് ഉണ്ടായിരുന്നു, എന്തും ചെയ്യാനുള്ള ചങ്കൂറ്റം. അതാണ് അബു സലീമിനെ മുംബൈയിലേക്ക് എത്തിച്ചത്. ഒരു ദിവസം അബു സലീം അസം നഗറിൽ നിന്നും മുംബൈയിലേക്ക് ഒരു ലക്ഷ്യവുമില്ലാതെ വരികയായിരുന്നു. അങ്ങനെ മുംബൈയിലെത്തി, അപരിചിതമായ നഗരം, ആരെയും പരിചയമില്ല. അങ്ങനെ രണ്ട് ഷോപ്പുകളിൽ സെയിൽസ്മാനായി നിന്നു. ചില ചെറിയ ബൈക്ക് മെക്കാനിക്ക് പരിപാടിയും നടത്തി. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മദ്യപാനവും മറ്റുമായി കഴിഞ്ഞു. ഇതായിരുന്നു മുംബൈയിലെ തുടക്കത്തിലെ അബു സലീമിൻ്റെ ജീവിതം. ഒരു മദ്യപാനത്തിനിടയിൽ സയ്യിദ് തോപ്പി എന്ന് പറയുന്ന ഒരാളെ അബു സലീം വളരെ യാദർച്ഛികമായി പരിചയപ്പെട്ടു. സയ്യിദ് തോപ്പി ഡി കമ്പനിയുടെ, അതായത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഗ്രൂപ്പിലെ വളരെ ചെറിയ ഒരു അംഗമായിരുന്നു സയ്യിദ് തോപ്പി. അദ്ദേഹത്തെ കണ്ടുമുട്ടിയതാണ് അബു സലീമിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് എന്ന് പറയാം. സയ്യിദ് വഴി അബു സലീം ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിക്കുന്നു. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഒന്നൊന്നര ഡ്രൈവർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് മുംബൈ തീരത്ത് വന്നിരുന്ന കള്ളക്കടത്ത് സാധനങ്ങൾ വാഹനത്തിൽ പോലീസിനെ വെട്ടിച്ച് കടത്തുക എന്നുള്ളത് അസാമാന്യമായ ധൈര്യവും ചങ്കൂറ്റവും ഡ്രൈവിംഗ് പാഠവും ഉള്ളവർക്ക് മാത്രം പറ്റുന്ന ജോലിയാണ്. ആ ജോലിയാണ് അബു സലീം ഏറ്റെടുത്തത്. അതുകൊണ്ട് അബു സലീം അബു സാമാൻ എന്ന പേരിൽ ഡി കമ്പനിയിൽ അറിയപ്പെട്ടു. സാമാൻ എന്ന് പറയുന്നത് സാധനം. അങ്ങനെ അബു സലീം സാധനങ്ങൾ കൃത്യമായി കൊണ്ടുപോകും എന്ന ഒരു ഉറപ്പ് ഡി കമ്പനിക്ക് ഉണ്ടായിരുന്നു. എത്ര പോലീസുകാർ വന്നാലും അതിൽ നിന്നെല്ലാം വെട്ടിച്ച് പോകാനുള്ള മികവ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പാഠവം, ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഡ്രൈവിംഗ് പാഠവം അബു സലീമിന് ഉണ്ടായിരുന്നു. അത് ദാവൂദിനെ മാത്രമല്ല, ദാവൂദിൻ്റെ സഹോദരൻ അനസിലേക്കും അബു സലീമിൻ്റെ സൗഹൃദത്തെ കൊണ്ടെത്തിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1990കളിലാണ് ദാവൂദ് ഇബ്രാഹിം മഹാരാഷ്ട്രയും ഒപ്പം തന്നെ ഇന്ത്യ തന്നെ അടക്കി ഭരിച്ചിരുന്നത് എന്ന് പറയാം. ദാവൂദിൻ്റെ കമ്പനിയുടെ അല്ലെങ്കിൽ ഡി കമ്പനിയുടെ നെറ്റ്വർക്ക് എത്താത്ത സംസ്ഥാനങ്ങൾ, സ്ഥലങ്ങൾ കുറവായിരുന്നു ഇന്ത്യയിൽ. അങ്ങനെ ദാവൂദിൻ്റെ കമ്പനിയിലേക്ക് അബു സലീം വന്നെത്തിയതോടുകൂടി ദാവൂദിനും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അനസിനും ഒരു ആത്മവിശ്വാസം കൂടി വന്നു. അതായത് അബു സലീം ഉണ്ടെങ്കിൽ തങ്ങളുടെ ഓപ്പറേഷൻ കുറച്ചുകൂടി വേഗത്തിലാണ് എന്ന് രണ്ടുപേരും വിശ്വസിച്ചു. അങ്ങനെ അനസിൻ്റെ സഹായത്തോടുകൂടി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അബു സലീം അതിനെ ഡീല് ചെയ്തു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അസം നഗറിൽ നിന്ന്, അതായത് തൻ്റെ ജന്മസ്ഥലമായ ഉത്തർപ്രദേശിലെ അസം നഗറിൽ നിന്ന് തൊഴിലില്ലാത്ത വലിയ സംഘം സുഹൃത്തുക്കളെ അല്ലെങ്കിൽ വലിയ സംഘം ചെറുപ്പക്കാരെ മുംബൈയിലേക്ക് കൊണ്ടുവന്ന് ആക്രമണം നടത്തിച്ച് തിരികെ അസം നഗറിലേക്ക് തന്നെ വിടുന്ന
ശീലമായിരുന്നു അബു സലീമിന് ഉണ്ടായിരുന്നത്. ഇത് ദാവൂദിൻ്റെയും ഒപ്പം അനസിൻ്റെയും പ്രശംസ പിടിച്ചുപറ്റാൻ കാരണമായി. ആ ഇടയ്ക്കാണ് ദാവൂദും ഛോട്ടാ രാജനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നത്. രണ്ട് പേരുടെയും സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഈ ഘട്ടത്തിൽ ദാവൂദിനൊപ്പം അടിയുറച്ച് നിന്ന ആളാണ് അബു സലീം. അബു സലീം യു പിയിൽ നിന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ അസം നഗറിൽ നിന്ന് ആളയിറക്കി ഛോട്ടാരാജൻ്റെ സംഘത്തെ തകർത്ത് കളഞ്ഞു. അതിനുശേഷം ഈ യുവാക്കളെ തിരികെ അസം നഗറിലേക്ക് എത്തിച്ചു. അങ്ങനെ ദാവൂദിനെ നിർണായക ഘട്ടത്തിൽ ആൾബലം കൊണ്ട് രക്ഷപ്പെടുത്തിയ ആളാണ് അബു സലീം. അബു സലീമിനെ ദാവൂദിനും സഹോദരൻ അനസിനും പൂർണ്ണ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളൊന്നാണ് ഹിന്ദി സിനിമ എന്ന് പറയുന്നത്. ഹിന്ദി സിനിമയുടെ ചാർജ് അല്ലെങ്കിൽ ഹിന്ദി സിനിമയെ നിയന്ത്രിക്കാനുള്ള യോഗം അനസിന് വിട്ടുകൊടുത്തു. ദാവൂദിൻ്റെയും സഹോദരൻ അനസിൻ്റെയും ഏറ്റവും വലിയ വിശ്വസ്തനായി അബു സലീം അങ്ങനെ വളർന്നു. ദാവൂദ് ഇബ്രാഹിം ഹിന്ദി സിനിമയെ നിയന്ത്രിക്കാനുള്ള നിയോഗമാണ് അല്ലെങ്കിൽ ആ ചാർജാണ് അബു സലീമിന് നൽകിയത്. ഹിന്ദി സിനിമയുടെ മുഴുവൻ ചാർജും ദാവൂദ് ഇബ്രാഹിം കണ്ണടച്ച് അബു സലീമിന് നൽകി. ഹിന്ദി സിനിമയിൽ ആരൊക്കെ അഭിനയിക്കണം, ആരൊക്കെ അഭിനയിക്കരുത്, ആരൊക്കെ സംവിധാനം ചെയ്യണം, ആരൊക്കെ നിർമ്മിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവസാന വാക്ക് അബു സലീമിൻ്റെതായിരുന്നു. അങ്ങനെ ഹിന്ദി സിനിമാ ലോകം മുഴുവൻ അബു സലീമിൻ്റെ ചുറ്റും നിന്ന് കറങ്ങി. അബു സലീമിനെ അനുസരിക്കാത്തവരെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും നടന്നു. രണ്ടു മൂന്ന് വധശ്രമങ്ങൾ, ഒരു വധം, ഇത്രയുമാണ് ഹിന്ദി സിനിമയുമായി ബന്ധപ്പെട്ട് അബു സലീം നടത്തിയ കുറ്റകൃത്യങ്ങൾ. മറ്റു പലരെയും തൻ്റെ ചൊൽപ്പടിയിൽ നിർത്തി പറഞ്ഞാൽ അനുസരിക്കാത്ത ഏത് കൊലക്കൊമ്പനെയും അബു സലീം വെറുമൊരു ഫോൺ കോളിൽ വിരട്ടി നിർത്തി. അങ്ങനെ ഹിന്ദി സിനിമയുടെ അല്ലെങ്കിൽ ബോളിവുഡിൻ്റെ മുഴുവൻ നിയന്ത്രണവും അബു സലീം കൈക്കലാക്കി. അതോടെ ഇന്ത്യയിലും വിദേശത്തുമായി വമ്പൻ സ്റ്റേജ് ഷോകൾ സംഘടിപ്പിച്ചു തുടങ്ങി അബു സലീം. കോടിക്കണക്കിന് രൂപയാണ് ഈ സ്റ്റേജ് ഷോകൾ വഴി മറിഞ്ഞത്. അത് മുഴുവൻ ഡി കമ്പനിയിലേക്ക് എത്തി. അങ്ങനെ അബു സലീം വഴി ഡി കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ കോടികളിൽ നിന്ന് കോടികളിലേക്ക് മാറി. ആ ഇടയ്ക്കാണ് കസറ്റ് രാജാവ് ഗുൽഷൻ കുമാറിൻ്റെ ഉദയം. കൃത്യമായി പറഞ്ഞാൽ 90s തുടക്കത്തിൽ. കാസറ്റുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ വ്യാജനും ഇറങ്ങും. ഇതായിരുന്നു അന്നത്തെ രീതി. അതുകൊണ്ട് സാധാരണക്കാരൻ അല്ലെങ്കിൽ കാസറ്റ് വാങ്ങുന്ന ഒരാൾ തീർച്ചയായും വ്യാജനെയാണ് വാങ്ങുന്നത്. ഒറിജിനലിൻ്റെ പകുതി പണം കൊടുത്താൽ വ്യാജൻ ലഭിക്കും. അങ്ങനെ വ്യാജ വിപണി, കാസറ്റിൻ്റെ വ്യാജ വിപണി ഇന്ത്യ മുഴുവൻ വ്യാപകമായി. എന്നാൽ ഗുൽഷൻ കുമാർ എന്ന് പറയുന്ന അതിബുദ്ധിമാനായ ബിസിനസ്സുകാരൻ തൻ്റെ കാസറ്റ് വിപണിയെ എങ്ങനെയാണ് നിയന്ത്രിച്ചത് എന്ന് ചോദിച്ചാൽ, ഒറിജിനലും ഇറക്കും, അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റും ഇറക്കും. അങ്ങനെ ഒറിജിനലും വ്യാജനും ഒരേപോലെ ഗുൽഷൻ കുമാർ ഇറക്കി. അന്നത്തെ കാലത്തെ ഒരു നിയമം എന്ന് പറയുന്നത് കാസറ്റ് വിറ്റുകിട്ടുന്ന പണത്തിലെ ഒരു വിഹിതം നിർമ്മാതാക്കൾക്ക് ഉള്ളതാണ്. അങ്ങനെ ഗുൽഷൻ കുമാറിനോട് നിർമ്മാതാക്കൾ കാസറ്റിൻ്റെ വിൽപ്പനയുടെ വിഹിതം ചോദിച്ചു. അദ്ദേഹം കൊടുക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ന്യായം ഇതാണ്: ഡ്യൂപ്ലിക്കേറ്റ് കാസറ്റുകളാണ് മുഴുവൻ വിറ്റുപോകുന്നത്, അതിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലല്ല, അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കാസറ്റുകൾ വിറ്റുപോകുന്നതിൻ്റെ വിഹിതം തരാൻ ഞാൻ ആളല്ല. അദ്ദേഹത്തിൻ്റെ ന്യായം ശരിയായിരുന്നു. ഒരു രേഖയും ഉണ്ടായിരുന്നില്ല ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നത് ഗുൽഷൻ കുമാർ ആണ് എന്നതിന്. നിർമ്മാതാക്കൾ ആകെ വലഞ്ഞു. ദിൽവാലെ ദുൽഹനിയ ലേ ജായംഗെ എന്ന ചിത്രത്തിൻ്റെ കാസറ്റ് ഒരാഴ്ച കൊണ്ട് 2 crore വിറ്റഴിഞ്ഞത്. അതിൻ്റെ നിർമ്മാതാക്കളും വിഹിതം ചോദിച്ചു. ഗുൽഷൻ കുമാർ കൈമലത്തി. എല്ലാം വിറ്റുപോകുന്നത് ഡ്യൂപ്ലിക്കറ്റാണ്, വളരെ കുറച്ചു മാത്രമാണ് ഒറിജിനൽ ഇറക്കുന്നത്. ആ ഒറിജിനൽ കൊണ്ട് എനിക്ക് പോലും ജീവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ വിഹിതം എങ്ങനെയാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നായിരുന്നു ഗുൽഷൻ കുമാറിൻ്റെ ചോദ്യം. ഈ ചോദ്യം പല നിർമ്മാതാക്കളെയും അലോരസപ്പെടുത്തി. അങ്ങനെ അബു സലീമിന് ഒരു കൊട്ടേഷൻ വരുന്നു, ഗുൽഷൻ കുമാറിനെ കൊലപ്പെടുത്തുക എന്നുള്ളത്. അത് അബു സലീം നല്ല വെടിപ്പായി തന്നെ നടപ്പിലാക്കി. അങ്ങനെ ടി സീരീസിൻ്റെ ഉടമയും കാസറ്റ് രാജാവുമായ ഗുൽഷൻ കുമാർ കൊല്ലപ്പെടുന്നു.
പിന്നീടാണ് ഋത്വിക് റോഷന്റെ അച്ഛൻ രാകേഷ് റോഷനെതിരെ അബുസലീമിന്റെ വധശ്രമം, പിന്നീട് രാജീവ് റായിക്കെതിരെയും വധശ്രമങ്ങൾ ഉണ്ടായി. അങ്ങനെ ബോളിവുഡിൽ താൻ പറഞ്ഞാൽ അനുസരിക്കാത്ത എല്ലാവരെയും വരച്ചവരെയും നിർത്തുക, തനിക്ക് കൊട്ടേഷൻ തരുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളതായിരുന്നു അബുസലീമിന്റെ ബോളിവുഡിലെ രീതി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാനായി നിരവധി നടിമാർ തയ്യാറായി. എന്തിനും തയ്യാറായി നിൽക്കുന്ന നടിമാർ, അവർക്ക് ആകെ വേണ്ടത് ചാൻസാണ്. അതിന് നിർമ്മാതാക്കളെ കണ്ടിട്ട് കാര്യമില്ല, അബുസലീമിനെയാണ് കാണേണ്ടത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കിടപ്പറയിലേക്ക് നിരവധി നടിമാർ എത്തിയെന്ന് അഭ്യൂഹം. അത് ഒരു പക്ഷേ ശരി തന്നെയാവണം എന്ന് പിന്നീടുള്ള കാര്യങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. ഇതിനിടയിൽ തന്നെക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞ 17 വയസ്സുള്ള ജുമാനിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ആ വിവാഹം കാര്യമായി നീണ്ടു നിന്നില്ല. അതിനുശേഷം മോണിക്ക ബേദി എന്ന് പറയുന്ന ഒരു ഇടത്തരം നടിയെ അദ്ദേഹം വിവാഹം ചെയ്തു എന്ന് പറയപ്പെടുന്നു. അതല്ലാതെ വിവാഹം കഴിക്കാതെയുള്ള ലിവിംഗ് ടുഗദർ ആണെന്നും പറയപ്പെടുന്നു. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് വീണ്ടും വരാം. ഈ ഘട്ടത്തിൽ ദാവൂദുമായി സഖ്യത്തിലുണ്ടായിരുന്ന ഛോട്ടാ ഷക്കീലുമായി അബുസലീം തെറ്റുന്നു. ഛോട്ടാ ഷക്കീലിൻ്റെ എതിർ വിഭാഗത്തിൽ നിൽക്കുന്ന ആളായിരുന്നു സഞ്ജയ് ദത്ത്. സഞ്ജയ് ദത്തിന് AK-47 തോക്കാണ് അബുസലീം സമ്മാനിച്ചത്. ഒരു ധൈര്യത്തിനിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് AK-47 തോക്ക് അബുസലീം സഞ്ജയ് ദത്തിന് നൽകിയത്. ഇതിൻ്റെ പേരിൽ സഞ്ജയ് ദത്ത് പിന്നീട് ജയിലിലേക്ക് പോവുകയും ചെയ്തു. അധോലോക സംഘങ്ങൾ തമ്മിൽ എപ്പോഴും ദൃഢമായ ബന്ധമല്ല. പലപ്പോഴും സാമ്പത്തിക ഇടപാടിൻ്റെ പേരിൽ, ചെറിയ സാമ്പത്തിക ഇടപാടിൻ്റെ പേരിൽ പോലും അന്നുവരെ ഒന്നായിരുന്ന ഈ രണ്ടു പേർ പെട്ടെന്ന് പിരിയാനുള്ള സാധ്യത ഏറെയാണ്. ആ സാധ്യത ദാവൂദ് ഇബ്രാഹിമിനും അതേപോലെ തന്നെ അബുസലീമിന് ഇടയിലും ഉണ്ടായി. രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു. പല കാരണങ്ങളാണ് അതിന് ഉണ്ടായിരുന്നത്. അബുസലീമിന് ഉറപ്പായി താൻ ഇന്ത്യയിൽ നിന്നാൽ ദാവൂദിൻ്റെ ഡി കമ്പനി തന്നെ കൊലപ്പെടുത്തുമെന്ന്. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ദുബായിലേക്ക് അദ്ദേഹം പോയി. മോണിക്ക ബേദിയും ഉണ്ടായിരുന്നു കൂടെ. അവിടെയും ഡി കമ്പനി അബുസലീമിനെ വേട്ടയാടാനെത്തി. അത് അറിഞ്ഞുകൊണ്ട് അബുസലീം ദുബായിൽ നിന്ന് അമേരിക്കയിലേക്ക് മോണിക്ക ബേദിയുമായി പോയി. പക്ഷേ അവിടെയും ദാവൂദിൻ്റെ സംഘാംഗങ്ങൾ വളഞ്ഞു. തന്ത്രപരമായി അമേരിക്കയിൽ നിന്ന് പോർച്ചുഗലിലേക്കായിരുന്നു അബുസലീമിൻ്റെയും മോണിക്ക ബേദിയുടെയും ഒളിച്ചോട്ടം. എന്തിനാണ് പോർച്ചുഗലിലേക്ക് രണ്ടുപേരും പോയത് എന്ന് ചോദിച്ചാൽ, കുറ്റവാളികളെ കൈമാറാനുള്ള കരാർ ഇന്ത്യയും പോർച്ചുഗലും തമ്മിൽ ഉണ്ടായിരുന്നില്ല. ഇനി അഥവാ കൈമാറിയാൽ തന്നെ 25 വർഷത്തിൽ കൂടുതൽ അയാളെ ജയിലിൽ പാർപ്പിക്കാൻ കഴിയില്ല. ഇതാണ് നിയമം. ആ നിയമം അറിയാവുന്നത് കൊണ്ടാണ് തൻ്റെ സഹയാത്രികയായ, അല്ലെങ്കിൽ തൻ്റെ ഒപ്പം നിൽക്കുന്ന, തൻ്റെ കൂട്ടുകാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന, തൻ്റെ ഭാര്യയെന്ന് വിളിക്കാവുന്ന മോണിക്ക ബേദിയുമായി അബുസലീം പോർച്ചുഗലിലേക്ക് പോയത്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. 1993 മുംബൈ ബോംബ് സ്ഫോടനം, ഇതിൽ അബുസലീമാണ് മുഖ്യ പങ്കുവഹിച്ചത്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ടീമായിരുന്നു അന്ന് ബോംബ് സ്ഫോടനം നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സൂത്രധാരകന്മാരിൽ ഒരാൾ അബുസലീമായിരുന്നു. 257 പേരാണ് ആ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ആ പ്രതിപട്ടികയിൽ അബുസലീം ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അബുസലീം പോർച്ചുഗലിലേക്ക് പോയത്. ഇന്ത്യ നിരന്തരമായി പോർച്ചുഗലിനോട് ആവശ്യപ്പെട്ടു, ഇന്റർപോൾ വഴി ആവശ്യപ്പെട്ടു, അടിയന്തരമായി തന്നെ ഈ കൊടും കുറ്റവാളിയെ രാജ്യത്തിന് നൽകേണ്ടതുണ്ട്, വിചാരണ നടത്തേണ്ടതുണ്ട്. നിരവധി കൊലപാതകങ്ങളാണ് അബുസലീം നടത്തിയത്. അതിനെല്ലാം തന്നെ വിചാരണയ്ക്കായി ഇയാളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ പലതവണ പോർച്ചുഗലിന് മേൽ സമ്മർദ്ദം ചെലുത്തി. ഒടുവിൽ ലിസ്ബൺ കോടതി അബുസലീമിനെയും മോണിക്ക ബേദിയെയും ഇന്ത്യക്ക് വിട്ടുകൊടുത്തു, ചില നിബന്ധനകൾ വെച്ചുകൊണ്ട്. അതായത് 25 വർഷത്തിൽ കൂടുതൽ ജയിലിൽ പാർപ്പിക്കാൻ കഴിയില്ല, വധശിക്ഷയും പാടില്ല. ഇതായിരുന്നു ആ നിബന്ധനകൾ. രണ്ടും അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ അബുസലീമിനെയും മോണിക്കയെയും നാട്ടിലെത്തിച്ചു.
ഇപ്പോൾ അബുസലീം ജീവപര്യന്തം തടവിലാണ്. 2015 ബിൽഡറായ പ്രദീപ് ജെയിനിനെ വെടിവെച്ചു കൊന്ന കേസിൽ അബുസലീം പ്രതിയായിരുന്നു. ആ കേസിൽ ജീവപര്യന്തം അനുഭവിക്കുന്നു. ഒപ്പം മുംബൈ സ്ഫോടന കേസിലും അബുസലീം പ്രതിയായിരുന്നു. അതിൻ്റെ പേരിലും അബുസലീം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ഈ രണ്ട് ജീവപര്യന്തങ്ങളാണ് അബുസലീം അനുഭവിക്കുന്നത്. ഒരു കാലത്ത് ബോളിവുഡ് നടിമാർക്കൊപ്പം അന്തിയുറങ്ങിയ അബുസലീം ഇപ്പോൾ ജയിലിലെ വെറും തറയിൽ കിടക്കുകയാണ്. അതാണ് അബുസലീം എന്ന അധോലോക നായകൻ്റെ ചോര കണ്ടിട്ടും കണ്ടിട്ടും അറപ്പ് തീരാത്ത അബുസലീമിൻ്റെ കഥ. ഒപ്പം ഇപ്പോൾ എത്ര കോടി രൂപയാണ് അബുസലീം സമ്പാദിച്ചത് എന്ന് പോലീസ് പരിശോധിച്ചു. 5,000 കോടി രൂപയുടെ ആസ്തിയാണ് അബുസലീമിന് ഉണ്ടായത്. വെറുതെയല്ല അബുസലീം തോക്കെടുത്തത്.